അട്ടപ്പാടിയിലെ ഊരുകളിൽ വിധവകളുടെ എണ്ണം കൂടുകയാണ് രണ്ട് ഊരുകളിൽ മാത്രം ദുരിത ജീവിതം നയിക്കുന്നത് അൻപതിലേറെ വിധവകൾ വ്യാജമദ്യവും കള്ളവാറ്റും ജീവിതം താറുമാറാക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളൊന്നും ലക്ഷ്യം കാണുന്നില്ലെന്ന് വ്യക്തം ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ് പാലൂർ പൂതമ്പള്ളിയിലെ ഇരളു വിഭാഗത്തിൽപ്പെട്ട കാഞ്ചിക്ക് ഭർത്താവിന് നഷ്ടമായിട്ട് ആറു കൊല്ലമായി മരത്തിൽ മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് അമിത മദ്യപാനമായിരുന്നു മരണത്തിലേക്ക് നയിച്ചത് ക്യാൻസർ രോഗിയായ മകനെയും കൊണ്ട് പിന്നീടുള്ള കാലം കാഞ്ചി താണ്ടിയത് സമാനതകളില്ലാത്ത ദുരിതം കൈൻറെ അങ്ങനെ ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ തന്നിട്ട് കുട്ടിൻ്റെ ക്യാൻസർ നമ്മൾ വെച്ചിട്ട് അല്പമകലെ മുപ്പത്തിയഞ്ചുകാരി വള്ളിയേയും ഞങ്ങൾ കണ്ടു ഒരു മാസം മുമ്പ് ഭർത്താവ് മരിച്ചു പിന്നെ ഞങ്ങൾ പോയത് കുളപ്പടികയിലേക്കാണ് ചാത്തിക്കും പറയാനുണ്ടായിരുന്നത് മൂക്കറ്റം കുടിച്ചു മരിച്ച ഭർത്താവിനെ പറ്റി എന്നെ

അതിന് നാച്ചുറൽ ഡെത്ത് ഡെത്ത് ഡെത്തായിട്ട് രണ്ടുപേരെയുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഈ കള്ളുപിടിച്ച് നടുവഴി കിടന്ന് ഇങ്ങനെ മരിക്കും ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് മരിക്കും ഈ നെഞ്ചു നെഞ്ചു ഇങ്ങനെ മരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ വെള്ളം കിട്ടാഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ പാലൂരിൽ വാറ്റിൽ കുറവാണ് എന്നാലും ഈ അടുത്തുള്ള ഏരിയകളൊക്കെ നല്ല വാറ്റിലുണ്ട് മദ്യവിമുക്തമായ അട്ടപ്പാടിക്കായി പദ്ധതികൾ ഏറെയുണ്ട് വിമുക്തി കേന്ദ്രങ്ങളും അവരുടെ കൺമുമ്പിൽ തന്നെയാണ് വ്യാജ ഒഴുകുന്നത് ആദിവാസി പുരുഷന്മാർക്ക് ജീവിതം കുളപ്പടികയിലെയും പാലൂരിലെയും ഈ ആദിവാസി അമ്മമാരെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ നിർത്തുന്നു ആദിവാസി ക്ഷേമമെന്ന വാക്കിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം അഞ്ജുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ്